അസ്സലാമു അലൈക്കും. വെൽക്കം ടു റാബിയസ് കുക്കിംഗ് വേൾഡ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഹാപ്പി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പ്ലം കേക്കാണ്. അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോയി നോക്കാം. പ്ലം കേക്കിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു കപ്പ് മൈദയിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് ഞാനാണെങ്കിൽ ഗ്രാമ്പു, ജാതിക്ക, പട്ട, ഏലക്ക ഇതെല്ലാം സെപ്പറേറ്റ്, ഇതെല്ലാം ചൂടാക്കി സെപ്പറേറ്റ് സെപ്പറേറ്റ് പൊടിച്ചതാണ്. അത് ഓരോന്നുള്ളു വീതം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ എല്ലാ ഓരോന്നുള്ളു ഇതിലേക്ക് ഇട്ടിട്ട് എല്ലാം കൂടി ഇതിനകത്ത് ഒരുമിച്ചാണ് മിക്സ് ചെയ്യുന്നത്. അതിട്ട് കൊടുത്തു. ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുക ഇതിലേക്ക്. ഇനി നമുക്കിത് നല്ലതായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ കൊക്കോ പൗഡർ ഓപ്ഷനിലാണ്, ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കൊക്കോ പൗഡർ, ഡാർക്ക് കൊക്കോ പൗഡറാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ. ഇത് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. നമ്മുടെ പ്ലം കേക്കിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 എഗ്ഗ് എടുത്ത് വെച്ചിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള എഗ്ഗ് ആയിരിക്കണം. കേക്കിന് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മുടെ റൂം ടെമ്പറേച്ചറിലുള്ള ഇതായിരിക്കണം. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സ്പൂണ് വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയുടെ സ്മെല്ല് ഒന്നും വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നത്. മൊത്തത്തിൽ നമുക്ക് വേണ്ടത് ഒരു കപ്പ് പഞ്ചസാരയാണ്. അതിൽ അരക്കപ്പ് പഞ്ചസാര ഞാൻ എടുത്ത് കാരമലൈസ്ഡ് ചെയ്ത് വെച്ചു. ഇനി അരക്കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് കുറച്ച് ഇട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കാരമലൈസ്ഡ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അരക്കപ്പാണ്. അടുത്തതായിട്ട് അരക്കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ്. ജസ്റ്റ് ഒന്ന് ഓയിൽ ഒഴിച്ച് ബീറ്റ് ചെയ്താൽ മതി. അടുത്തതായി ഇതിലേക്ക് പ്ലമ്മിന്റെ എസൻസ് ഞാനിത് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് കുറച്ച് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഇത് ഇന്നലെ ഞാനാണെങ്കിൽ ഓറഞ്ച് നീരിൽ ഒരു ഓറഞ്ച് പിഴിഞ്ഞ് അതിൽ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടി ഇട്ട് വെച്ച് ഓവർ നൈറ്റ് ഒന്നീ 3 hours അല്ലെങ്കിൽ 6 hours എനിക്ക് ടൈം ഉള്ളതുകൊണ്ട് ഇന്നലെ ഞാനത് ചെയ്ത് വെച്ചു. ഇനി ഇതൊന്ന് നമുക്ക് ഇതിലേക്ക് ഇട്ട് ഇതിൽ ഞാനൊരു പട്ടയം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ സ്മെല്ലിന് വേണ്ടിയിട്ട്. ഇത് നമ്മൾ ഇതിലേക്ക് മാറ്റുമ്പോൾ ഇതെടുത്ത് മാറ്റി കളഞ്ഞാൽ മതി. ഇതിനി ഈ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിരുന്ന നമ്മുടെ ബാറ്ററിന്റെ മാവുണ്ടല്ലോ അത് കുറച്ച് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് കോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഇങ്ങനെ നമ്മൾ കോട്ട് ചെയ്തെടുക്കുന്നത് നമ്മുടെ ബാറ്ററിൽ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഇടുന്ന സമയത്ത് താന്നു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാം കേട്ടോ, അതൊക്കെ അവരവരുടെ ചോയ്സാണ്. നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെച്ചിരുന്നല്ലോ അതിൽ നിന്ന് 2 teaspoon
orange juice ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മുടെ ഈ ബാറ്റർ ഒരുപാട് ലൂസ് ആവാൻ പാടില്ല ഡ്രൈ തിക്ക് ആയിട്ടിരിക്കണം ഇനി ഇതിലേക്ക് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം നമ്മുടെ ഈ ട്രേയിലേക്ക് ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓയിൽ അപ്ലൈ ചെയ്തതിനു ശേഷം ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം പ്ലം കേക്കിന്റെ ബാറ്റർ ഒരുപാട് ലൂസ് ആക്കരുത് തിക്കാണ് ഇതിന്റെ ബബിൾസ് ഒക്കെ ഒന്ന് മാറുന്നുണ്ട് ടാപ്പ് ചെയ്തെടുക്കാം ഇതിന്റെ പുറത്തേക്ക് ഞാൻ കുറച്ച് കാഷ്യൂസും കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട് ഇതിനി ബേക്ക് ചെയ്തെടുക്കാം 10 മിനിറ്റ്സ് മുമ്പ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 35 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം ഇനി നമുക്ക് നമ്മുടെ കേക്ക് ബേക്ക് ആയോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇതിന് ഇതിനകത്തുനിന്ന് മാറ്റാം ഇനി ടൂത്ത് പിക്ക് ഉണ്ട് ഇതിന്റെ ഉള്ള് വെന്തിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം ടൂത്ത് പിക്ക് ക്ലീൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഇവിടെ ഒരാൾ വെയിറ്റിംഗിലാണ് കേക്ക് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് അവക്ക് തന്നെ കൊടുത്തു നോക്കുക എങ്ങനെ ഉണ്ട് നമ്മള് പറയട്ടെ ഇനി ഞങ്ങളുടെ കുഞ്ഞു മറിയത്തിന് കൊടുത്തു നോക്കട്ടെ എങ്ങനുണ്ട് സൂപ്പറാണോ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത ഒരു ദിവസം കാണുന്നിടം വരെ ഗുഡ് ബൈ അസ്സലാമു അലൈക്കും